ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളും പിന്നെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും ആയിട്ടാണ്. ഇപ്പോൾ ഒരു 5:30 കഴിക്കണ്. അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് അമ്മ ചെറുപ്പാരും തേങ്ങയും ഇട്ടാണ്ട് ഉള്ളിലൊക്കെ ഇട്ട് തൂമിക്കുമല്ലോ, അതാണ് ഉണ്ടാക്കിയത്. അതിക്ക് ഹോർലിക്സ് ആണ്. ഈ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ പഴ കഴിക്കാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും. കാരണം കുട്ടിക്ക് ഫീഡ് ചെയ്യണോണ്ട് എനിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര വിശപ്പാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ കഴിക്കലുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾക്ക് ചായക്കട ചപ്പാത്തിയാണ്. അപ്പം അമ്മയുടെ കുറച്ച് മാവ് വാട്ടി വെച്ചിന് ഇത് കുഴച്ചെടുക്കുകയാണ്. അപ്പം അമ്മ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ വേഗം ഒന്ന് കുഴക്കുന്നതുമാണ് എനിക്ക് കറക്കാൻ പോകാനുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതുകൊണ്ട് ചുടുന്നതൊന്നും ഇനി എടുക്കണില്ല അറിഞ്ഞാണ്ട് കുറച്ച് നേരം കൂടി കറക്കാൻ പോയി. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ നീച്ചത്. അപ്പോൾ ചപ്പാത്തിപ്പണീൻ്റെ ഇടയിൽ കൂടി തന്നെ അമ്മ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബീഫ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിക്കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഇട്ടേണ്ട ഒരു തട്ടിക്കൂട്ട് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ ഉറങ്ങി നീച്ചു. പിന്നെ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മ എനിക്ക് കുളിക്കാനും കുട്ടീൻ്റെ കഷ്ണങ്ങൾ തിരുമ്പാനൊക്കെ ഉള്ള വെള്ളം ചൂടാക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര മഴയിനി. അപ്പോൾ മഴ ചോറുന്നതിന് ശേഷം അമ്മ തെണ്ടുമ്മക്കൂടെ വെച്ചിന് ചെടിച്ചട്ടികളൊക്കെ മഴ ഉള്ളാത്തടത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ മോളൊക്കെ കുളിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ മോളെ ഉറക്കാണ്ട് ഉമ്മാൻ ഉള്ളിൽ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ചെടിച്ചട്ടികൾ ഉണ്ടങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാണ്ട് മാറ്റം തിരിച്ചൊക്കെ വെക്കുകയാണ്. അപ്പോൾ അമ്മാനോട് 2-3 ദിവസമായിരിക്കണം ഞാൻ ഇങ്ങനെ മഴ ചെയ്താലും ഇങ്ങനെ ചെടികളൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ മഴയുള്ളാത്തടത്തേക്ക് എടുത്ത് വെച്ചോണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞോടാക്കെ 2 ദിവസം ഉണ്ടാവുള്ള മഴ കഴിഞ്ഞാൽ വെയിലിനേക്കാരെന്ന് പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞതൊന്നും അത്ര മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒന്നും കൂടി നല്ല മഴ ചെയ്തപ്പോൾ അമ്മ എന്നെ പോയിക്കാണ്ട് ഒറ്റയ്ക്ക് എടുത്ത് വെച്ചു. പിന്നെ മഴ കൊള്ളാൻ പറ്റാത്ത ചെടികൾ മാത്രമല്ല കേട്ടോ ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചത്. വീട്ടിലുള്ള എല്ലാ ചെടികളും ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വേനലാകുമ്പോൾ എല്ലാ ചെടികളും പോയിക്കാണ്ട് മറ്റേ ചെടിയുണ്ടോ ആ ചെടിയുണ്ടോ എന്ന് ചോദിച്ച് തിരഞ്ഞെടുക്കേണ്ടി വരും. പിന്നെ മുകളിലും കുറച്ച് ചെടികൾ വെച്ചാണ്. പിന്നെ സൈഡിലും കുറച്ച് ടെറ്റിൽ വൈനും ചട്ടിയിലും കുപ്പിയിലൊക്കെ ആക്കി തൂക്കിയിട്ടാണ്. അപ്പോൾ ഇതാണ് സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ അമ്മൻ്റെ ചെടിമല പണിയൊക്കെ കഴിഞ്ഞാണ്ട് അടുക്കളയ്ക്ക് തന്നെ വന്നേന്. അപ്പോൾ നിന്നിക്കാമ്പാണ് ഉപ്പേരിക്കണത്. അപ്പോൾ ഇന്നലെ നല്ല കാറ്റുമായൊക്കെ ഉണ്ടായപ്പോൾ വീട്ടിലുള്ളൊരു വായ ഒടിഞ്ഞു വീണു. അപ്പോൾ അതിൻ്റെ എണ്ണിക്കാമ്പാണ് തന്നെ ഉപ്പേരി വെക്കണത്. അങ്ങനത്തെ ഫുള്ളായിട്ട് അരിഞ്ഞു കഴിഞ്ഞാണ് പിന്നെ ഇതിക്ക് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ് ഇനി ഇത് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ ചിക്കനും വേവിക്കാൻ വെച്ചാണ്. ഇത് സവാളയും തക്കാളിയും പച്ചമുളകും ഒന്നും ഇട്ട് കൊടുക്കാത്ത ചിക്കൻ കറിയാണ്. മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടാണ്ട് ലാസ്റ്റ് വേവാകുമ്പോൾ മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ അമ്മ എണ്ണിക്കാമ്പ് തൂമിക്കാനുള്ള ചെറുകളിലും വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മോളെ ഉണ്ടിട്ടുണ്ടേനി. അപ്പോൾ ഞാനവളെ തൊട്ടിയിലാട്ടി കൊടുക്കുന്ന സമയം കൊണ്ട് അമ്മ എനിക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് തന്നേന്. പിന്നെ അമ്മ തൊട്ടിൽമെന്ന് കെട്ടിന്മക്ക് ഒരു കയറ് കെട്ടി തന്നേന്. അപ്പോൾ എനിക്ക് കടന്നുകൊണ്ടും മോളെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ആട്ടി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞാണ്ട് കെട്ടിയതാണ്. പിന്നെ കുട്ടി ഇറങ്ങിയതിന് ശേഷം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടേനി. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇടയിൽ എൻ്റെ അമ്മ ചോറുന്നാൻ വിളിച്ചു. അപ്പോൾ അമ്മ അമ്മേൻ്റെ ചോറൊക്കെ ആയാലും മേശം ഇങ്ങനെ മൂടി വെക്കലാണ്. എന്നാലും എന്നെ ഒരു 3-4 പ്രാവശ്യം വിളിച്ചാലാണ് കേട്ടോ ഞാൻ ചോറുന്നാൻ ചെല്ലുള്ളൂ. അപ്പോൾ ഇന്ന് ചോറ്റിക്ക് കൂട്ടാൻ ചിക്കൻ കറി മുരിങ്ങാത്താളിപ്പും പിന്നെ എണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരിയാണുള്ളത്. പിന്നെ അമ്മേൻ്റെ കുളിയും ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നതിൻ്റെ കടല തിന്നാണ്. അത് ഉമ്മേനെ വറുത്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ എന്നോട് നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ കുസൃതി ചോദ്യങ്ങളും പിന്നെ സ്ഥലങ്ങളുടെ പേര് പൂക്കളുടെ പേര് അങ്ങനെ ഓരോ ഇത് വരലുണ്ടല്ലോ, അപ്പം അതിലിങ്ങനെ കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. അപ്പം ഉമ്മനോട് ചോദിച്ചത് പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുസൃതി ചോദ്യമാണ്. ഞാനിത് കുറേ മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഉത്തരം ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓറഞ്ച്, മനുഷ്യ കളറ്, ക്രീം കളർ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അതൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരം പച്ചവെള്ളമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാനും ഉമ്മയും കുറച്ചേരുന്ന് കടന്നിട്ടുണ്ടായിനി. പിന്നെ ഇതിൻ്റെ ഇടയിൽ മോളെ ഉണരുന്നു, ഞാനവൾ ഉറക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാൻ അവളെ ഉറങ്ങുന്ന ഇടയിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അവള് കുറച്ച് നേരം ഉറങ്ങും, പിന്നെ കുറച്ച് നേരം കളിച്ച് കിടക്കും, പിന്നെ ഉറങ്ങും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്കടി പാൽവായിക്കാണ്. സാധാരണ മുട്ടിയും പായും വാട്ടിയാണ്ടാണ് ഞാൻ കഴിക്കൽ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ മൈരുപൊക്കെ നിസ്കരിച്ചതിന് ശേഷം മുട്ടയും പാലുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. മുട്ട ഞാൻ തോലൊക്കെ പൊളിച്ചെടുത്തിട്ട് ഇനി മുട്ടത്തോട് ഉമ്മക്ക് ശരിക്കിട്ട് കൊടുക്കാൻ അടുപ്പിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഇന്ന് രാത്രി ഉള്ളിച്ചോറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചോറാണ് കേട്ടോ ഉള്ളിച്ചോറ്. എന്താ അറിയില്ല, എനിക്ക് ഉള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. നെയ്യ് മാത്രമാണെങ്കിൽ നെയ്യിൽ മാത്രം ചോറിട്ടാണ്ട് ഇതാക്കാനെങ്കിൽ പ്രശ്നമില്ല. ഇനി ഉള്ളിയൊക്കെ പാടിടുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സത്യത്തിലും.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡെലിവറിക്ക് ശേഷം കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ എന്നും ഞാൻ ഉള്ളിച്ചോറല്ല കേട്ടോ കഴിക്കൽ, ഇതന്നെ എന്നെ അമ്മ നിർബന്ധിപ്പിച്ചിട്ട് കഴിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.